കാലിക്കറ്റ് പേർഷ്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഒരു മാസത്തിൽ താഴെ പ്രായമുള്ള പൂച്ചക്കുട്ടികൾക്ക് എങ്ങനെ ഡീവാമിങ് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നിമോസിഡ്, ഒരു ലിക്വിഡ് ഫോമിലുള്ള വരമരുന്നാണിത്. ഇത് ഏകദേശം 23 രൂപയോളം വില വരുന്നുണ്ട് അതിന്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2.5 ml ഒരു സിറിഞ്ചാണ്. നിങ്ങൾക്ക് 0.2 ml 0.3 ml കളക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും എടുത്താലും മതി. ഞാനതിൽ 0.3 ml ആണ് ഇനി മരുന്ന് കൊടുക്കാൻ പോകുന്നത്. ഡീവാം ചെയ്യേണ്ട പൂച്ചക്കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് 4 പേർക്കാണ് ഡീവാമിൻ്റെ മരുന്ന് കൊടുക്കാൻ പോകുന്നത്. ഏകദേശം 0.3 ml അളവ് വെച്ചിട്ടാണ് ഞാൻ അവർക്കൊക്കെ കൊടുക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും വിര മരുന്ന് കൊടുക്കുന്ന സമയത്ത് ലിക്വിഡ് ഫോമിലുള്ള മരുന്നാണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും കുപ്പി നല്ലോണം ഒന്ന് കുലുക്കിയിട്ട് വേണം എടുക്കാൻ. ആദ്യം തന്നെ ഞാൻ സിറിഞ്ചിലേക്ക് കുറച്ച് മരുന്ന് എടുത്തിട്ട് ആവശ്യമായിട്ടുള്ള മരുന്ന്, അതായത് 0.3 ml മരുന്ന് സിറിഞ്ചിൽ വെച്ചിട്ട് ബാക്കിയുള്ള മരുന്ന് കുപ്പിയിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുകയാണ്. ഇനി അവർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തായിട്ടുള്ള തൊലി ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിക്കുക. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വായ ഒന്ന് തുറന്ന് തരും. ആ സമയത്ത് നമ്മൾ മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ കഴുത്തിൻ്റെ താഴോട്ടേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അവരുടെ മുഖത്തേക്ക് ഒന്ന് ഊതി കൊടുത്താലും മതി. അപ്പോൾ പുറത്തേക്കൊന്ന് മരുന്ന് തുപ്പാതെ അവർ മുഴുവനായിട്ട് കഴിച്ചോളും. ഒരു പൂച്ചക്കുട്ടി ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഡീവാം ചെയ്യിക്കുക 22-ാമത്തെ ദിവസമാണ്. 22-ാമത്തെ ദിവസം ഇതേപോലെ ഡീവാം ചെയ്തിട്ട് 23-ാമത്തെ ദിവസം ഗ്യാപ്പിട്ട് തൊട്ടടുത്ത 24-ാമത്തെ ദിവസം പിന്നെയും ഡീവാം ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് 25-ാമത്തെ ദിവസം പിന്നെയും ഗ്യാപ്പിടും. 26-ാമത്തെ ദിവസം വീണ്ടും ഡീവാം ചെയ്യിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് 3 ദിവസങ്ങളിലായിട്ട്, ഒന്നിടവിട്ടിട്ടുള്ള 3 ദിവസങ്ങളിലായിട്ട് ഡീവാം ചെയ്യിക്കും. ഇതാണ് ഒട്ടുമിക്ക ബ്രീഡേഴ്സും ഫോളോ ചെയ്യുന്ന ടൈം ടേബിൾ. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 28 ഒരു 30 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഡീവാം ചെയ്യിക്കുക. നമ്മൾ നമ്മളുടെ പൂച്ചയെ കറക്റ്റായിട്ട് അതാത് സമയങ്ങളിൽ ഡീവാം ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പാതി ഓക്കെ ആണെന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക് ഡീവാം ചെയ്യിക്കുക എന്നുള്ളത്. ലിക്വിഡ് ഫോമിലുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കിലോ വെയിറ്റുള്ള പൂച്ചയ്ക്ക് 1 ml വീതമാണ് കണക്ക്. അതായത് 2 കിലോ വെയിറ്റുള്ള പൂച്ചയാണെന്നുണ്ടെങ്കിൽ 2 ml ആണ് കണക്ക്. ഇതല്ലാതെ ക്യോഫ് പോലുള്ള ടാബ്ലറ്റ് ടൈപ്പിലുള്ള വിരമരുന്നുകൾ അവൈലബിൾ ആണ്. അതാകുമ്പോൾ 4 കിലോ വെയിറ്റുള്ള പൂച്ചയ്ക്ക് 1 ടാബ്ലറ്റ് വെച്ചാണ് കണക്ക്. ഇപ്പോൾ കുട്ടികളൊക്കെ വിരമരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രസവിച്ച ശേഷം 22-ാമത്തെ ദിവസം തന്നെ മദർ കാറ്റിനും ഡീവാം ചെയ്യിക്കാൻ പറ്റും. ഏകദേശം 2-2.5 ml വീതം മരുന്ന് കൊടുത്തിട്ട് ഡീവാം ചെയ്യിക്കാം. നമ്മൾ കുഞ്ഞിലെ മുതൽ കറക്റ്റായിട്ട് ഡീവാം ചെയ്യിക്കുന്ന പൂച്ചയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യപരമായിട്ട് നല്ല മെച്ചം ഉണ്ടാകും. മാത്രമല്ല അവർ വലുതായി അഡൽട്ടായി അവരിലുണ്ടാവുന്ന കിറ്റൻസിന് നല്ല ക്വാളിറ്റിയുള്ള കിറ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ നിങ്ങളുടെ സംശയങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.